അവലോസുണ്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അര കിലോ അരിയുടെ പൊടിയും തേങ്ങയും ചേർത്ത് അവലോസ പൊടി ഉണ്ടാക്കി. ഈ അവലോസ പൊടിയുടെ കട്ടയും മറ്റും ആ തേങ്ങയുടെ കട്ടയും മറ്റും പേറ്റി കൊഴിച്ചെടുത്ത് ഇതേപോലെ പൊടി മാത്രമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് അവലോസ് ഉണ്ട ഉണ്ടാക്കാം. ഏകദേശം ഒരു 4-4.5 കപ്പോളം അവലോസ പൊടിയാണുള്ളത്. ഇത് വെച്ചാണ് ഞാൻ ഇന്ന് അവലോസ് ഉണ്ട ഉണ്ടാക്കാൻ പോകുന്നത്. 300 ഗ്രാം ശർക്കര ഉരുക്കി പാനിയാക്കി ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നൂൽപാകമാവുന്നതുവരെ ഇളക്കി കൊടുക്കാം. ശർക്കരയുടെ ഒരു നൂൽപാകം ആയിട്ടില്ല, നമ്മൾ കുറച്ചും കൂടി നമ്മൾ ചൂടാക്കണം. ശർക്കര പാനി നൂല് പോലെ വിടാതെ പോകണം. ഇത് ഇറ്റിറ്റിട്ടല്ലേ വീഴുന്നത്, ഇപ്പം നൂൽപാകം ആയിട്ടില്ല. ശർക്കര പാനിയുടെ ജലാംശമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഏകദേശം ആ നൂൽപാകത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിത് ഇതേ രീതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കും, അതേപോലെ ആവണം. അല്ലെങ്കിൽ നമ്മൾ ഈ സ്പൂണിൽ ഇങ്ങനെ, ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടി നമുക്ക് ചൂടാക്കണം. അതെ, ശർക്കര രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളത് കയ്യിലെടുക്കുമ്പോഴേക്കും കയ്യിൽ ഒരു നൂല്, ഒരു പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രം അങ്ങനെ കയ്യിലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, നല്ല ചൂടായിരിക്കും. അപ്പോൾ ഒരു നൂൽ പാകമായി. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക, ചുക്ക്, ജീരകം ഇവ നന്നായിട്ട് പൊടിച്ചതാണ്, ഒരു 5 ഏലക്കയുണ്ട്, 1 കഷ്ണം ചുക്ക്, 1/2 ടീസ്പൂൺ ജീരകം, ഇത് നന്നായിട്ട് പൊടിച്ചത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക, ഫ്ലെയിം ചെറുതാക്കുക. ഇനി നമുക്ക് ഈ അവലോസ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് അവലോസ് പൊടി നമ്മളിത് വയ്ക്കണം ഉണ്ട ഉരുട്ടാനായിട്ട്, അപ്പോൾ മുഴുവനായിട്ട് ഇടാൻ പാടില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഉണ്ടയുടെ പുറത്ത് കോട്ട് ചെയ്യാനായിട്ടുള്ള അവലോസ് പൊടി നമ്മൾ എടുത്ത് വയ്ക്കണം. അത് ഏകദേശം 4 കപ്പ് അവലോസ് പൊടിയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ 1 കപ്പോളം നമ്മൾ എടുത്ത് വയ്ക്കണം. ഇനി നമുക്ക് ഈ ശർക്കരയും പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടിക്കൂട്ടി വയ്ക്കണം. പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഉണ്ട ഉരുട്ടേണ്ടതാണ്. ചെറു ചൂടോടുകൂടി നമ്മുടെ കൈ പൊള്ളിയാലും പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഈ ഉണ്ട പിടിക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് പിടിക്കാം, ചൂടൊട്ടും തന്നെ ആറാൻ പാടില്ല. ആറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട പിടിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ട ഉരുട്ടാവുന്നതാണ്. അതേ രീതിയിൽ ഉണ്ടയുടെ ഷേപ്പ് വരുത്തി പെട്ടെന്ന് ഈ അവലോസ് പൊടിയിലേക്ക് ഇട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് നല്ല റോൾ ചെയ്ത് നല്ല ഷേപ്പോടുകൂടി എടുക്കാവുന്നതാണ്. ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യേണ്ടത്. വീട്ടിലുള്ളവരെല്ലാവരെയും വിളിച്ച് നമ്മൾ പെട്ടെന്ന് ആ ഉണ്ട ഇവിടെ ഷേപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് ഇടാൻ പറയണം. എന്നിട്ട് ബാക്കിയുള്ള നല്ല പ്രസ് ചെയ്ത് ഉരുട്ടിയെടുത്താൽ മതി. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ചൂടോടുകൂടി പിടിക്കണം, നമ്മുടെ കൈയൊക്കെ പൊള്ളും, എന്നാലേ അത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കൈയൊക്കെ കുറച്ച് പൊള്ളുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ഇതിൽ ഒന്ന് കൈ മുക്കിയാൽ മതി. അവലോസ് പൊടിയിൽ ഒന്ന് കൈ മുക്കിയിട്ട് പെട്ടെന്ന് ഇതേപോലെ ഉണ്ട ഉരുട്ടാവുന്നതാണ്. ഉരുട്ടി ഉരുട്ടി ഇങ്ങോട്ട് ഇടുക, പെട്ടെന്ന് നമ്മൾ പ്രസ് ചെയ്ത് ഉണ്ട ഉരുട്ടി മാറ്റാവുന്നതാണ്. സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പൊക്കെ വരുത്താവുന്നതാണ്. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റില്ല, വെറുതെ പൊടി പോലെ ആയിപ്പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കണമെന്ന് പറയുന്നത്. ഉണ്ടയുടെ മുകളിൽ ഈ അവലോസ് പൊടി ഇങ്ങനെ കോട്ട് ചെയ്യണം. കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ അവലോസ് പൊടി നമ്മൾ കുറച്ച് വയ്ക്കണമെന്ന് പറയുന്നത്. മുഴുവനും അവലോസ് പൊടി ഇടാൻ പാടില്ല, കുറച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കണം. അത് ഇതിന് വേണ്ടിയിട്ടാണ്. അത് ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈ ഒന്ന് മുക്കി കൊടുക്കുക, അപ്പോൾ നമുക്ക് ചൂട് അത്രയ്ക്ക് കയ്യിലേക്ക് അടിക്കില്ല. ആദ്യം നമ്മൾ
കൈ ഇത് ആ ലോസോടിയിൽ ഒന്ന് മുക്കുക. അതിനുശേഷം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഈ പൊടിയിലേക്ക് ഇടണം. ഇതേ രീതിയിൽ നമുക്ക് ഷേപ്പ് വരുത്താം. ഷേപ്പ് വരുത്തി ഈ പൊടിയിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇടുക. അപ്പോൾ വേറൊരാൾ ഇത് നല്ല ഷേപ്പാക്കിയാൽ മതി. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം. ഇതേപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എല്ലാം മുഴുവനും ഉരുട്ടി തീർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ബാക്കിയുള്ളതും കൂടി ഉരുട്ടി അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഇതെല്ലാം പിന്നിൽ അടച്ച് വെക്കാവുന്നതാണ്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അലസോടിയും തൂടിയും നമുക്ക് പിന്നിൽ അടച്ച് ആറിയതിന് ശേഷം അടച്ചു വെക്കാവുന്നതാണ്. Thank you for watching. Keep on watching Austrian Vlogs by Leela Ma George.